തങ്ങൾ പറഞ്ഞ വർത്തമാനത്തിന്റെ ശൈലി അപ്പൊ ഇത് ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ സുജൂദി ചെയ്യുക. അവൻ നൃത്തത്തിന്റെ ശൈലി പറഞ്ഞു, അത് എന്നിട്ട് കൈ വെച്ചിട്ട് റുക്കുവിലേക്ക് സുജൂദിലേക്ക് പോവാണ്. അതെങ്ങനെയാ? ആദ്യം കൊണ്ടുവന്ന് കൈ കുത്തുക. എവിടെ ഇപ്പൊ നിസ്കാരങ്ങൾ ഒരു പള്ളിയിൽ കയറിയിട്ട് ചുമ്മാ ഇരുന്ന് നോക്ക്, സുജൂദിലേക്ക് പോകുമ്പോ റസൂലുള്ളാഹിന്റെ സുജൂദ് എടുക്കുന്ന എത്ര ആളുണ്ട് നോക്ക്. ആദ്യം കാലിന്റെ മുട്ടാണ് കുത്തേണ്ടത്. കൈ ഉണ്ടെന്ന് കുത്തുന്നത് ഒട്ടകം മുട്ട് കുത്തുന്നത് പോലെയാണ്. ഒട്ടകാണ് ആദ്യം കൈ കുത്തുക, അതല്ല വേണ്ടത്. കൈ മുട്ടയിൽ വെച്ചിട്ട് കാലിന്റെ മുട്ടാണ് ആദ്യം നിലത്ത് വെക്കേണ്ടത്. എന്നിട്ട് കൈ വെക്കുക, എന്നിട്ട് നെറ്റി വെക്കുക, എന്നിട്ട് കാലിന്റെ വിരലുകൾ ഭൂമിയിൽ പതിപ്പിച്ചിട്ട് അരക്കൂട് മുകളിലേക്ക് ഉയർത്തുക. അങ്ങനെ കിടക്കുമ്പോൾ ശരീരത്തിന്റെ മൊത്തം വെയിറ്റും തലയിലേക്ക് വരിക. അങ്ങനെ കിടന്നുകൊണ്ടിട്ട് സുബ്ഹാന റബ്ബിയൽ അഅലാ വബിഹംദിഹി എന്ന് മൂന്ന് പ്രാവശ്യം. ഇങ്ങനെ നിസ്കരിക്കാത്ത നിസ്കാരക്കാർ വന്നപ്പോൾ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന സർക്കാർ പറഞ്ഞു എല്ലാവരും യോഗ നടപ്പിലാക്കണം. ഞാൻ പറയാ, റസൂലുള്ളാഹിന്റെ നിസ്കാരം നിസ്കരിക്കാത്ത എല്ലാ കാക്കാമാരും യോഗ നടത്തട്ടെ. ഏറ്റവും വലിയ ആരോഗ്യത്തിന്റെ വശമാണ് കേട്ടോ നിസ്കാരം. ഏറ്റവും വലിയ ആരോഗ്യത്തിന്റെ വശമാണ് കേട്ടോ അംഗസ്നാനം. ഞാൻ ചോദിക്കട്ടെ, തുറക്കപ്പെട്ട അവയവങ്ങളെ ദിവസം അഞ്ചു നേരം കഴുകി വൃത്തിയാക്കാൻ പറയുന്നത് നിങ്ങളുടെ മതത്തിലല്ലാതെ വേറെ ഏതിലാ ഉള്ളവറ? വായും മൂക്കും ഡെയിലി അഞ്ചു നേരം മൂന്ന് പ്രാവശ്യം വെച്ച് കഴുകണമെന്ന് പഠിപ്പിക്കുന്ന മതമേതാ? ഇസ്ലാമല്ലാതെ? ആ, മൂന്ന് പ്രാവശ്യം വീതം അഞ്ചു നേരം. അപ്പൊ പതിനഞ്ച് പ്രാവശ്യം മൂക്ക് കഴുകണം, പതിനഞ്ച് പ്രാവശ്യം വായ് കഴുകണം. നമ്മളങ്ങനെയൊന്നും കഴുകണില്ല എന്നുള്ളത് വേറെ കാര്യം. നമ്മളൊക്കെ കഴുകണെങ്ങനെയാ? പലരും വായിലേക്ക് വെള്ളം കൊള്ളും, മൂക്കിലേക്ക് രണ്ടും ബെരലും കുത്തിക്കേറ്റും. ഇങ്ങനെയാണ്, അങ്ങനെയല്ല. മുത്തലീമുകൾ കാണിച്ചു കൊടുക്കണം, വായിലേക്ക് വെള്ളം കൊള്ളുന്നതിനോടൊപ്പം ആ വെള്ളം തന്നെ മൂക്കിലേക്ക് വലിച്ചുകയറ്റണം. മൂക്കിലേക്ക് വലിച്ചേറ്റിട്ട് ഇടത്തെ കയ്യിന്റെ ചൂണ്ടു വിരലും തന്ത വിരലും ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒതുകൊടുക്കണം. ചെവിയുടെ പുറവും ഉള്ളും തടകണമെന്നാണ് റസൂലുള്ളാഹി. ഡോക്ടർമാരോട് ചോദിക്കാം, നമ്മുടെ ബഷീർ ഡോക്ടർ പോയി അല്ലെ, നമുക്കൊന്ന് പറയിപ്പിക്കാറുണ്ട്. ഒരു മനുഷ്യൻ അവന്റെ ചെവിയുടെ മടമ്പ് ദിവസം 15 പ്രാവശ്യം ഇങ്ങനെ തടകുമ്പോൾ അയാളുടെ തലച്ചോറിനുണ്ടാകുന്ന വളർച്ചയും അയാളുടെ ഞരമ്പുകൾക്കുണ്ടാകുന്നതായ വികാസവും അവരുടെ തലയ്ക്ക് മുകളിലേക്കുള്ള ഭാഗത്തിനുണ്ടാകുന്ന ആരോഗ്യത്തിന്റെ വശവും എന്തൊക്കെയാന്ന് വൈദ്യശാസ്ത്രം പഠിച്ചവരോട് ചോദിച്ചു. തങ്ങളൊന്നും പറഞ്ഞില്ല, ഉള്ളു കഴുകുന്നതിനോടൊപ്പം പുറവും തടകണം. തമിഴ്നാട്ടിലൊരു സ്ഥലത്ത് ഒരു രോഗിയും കൊണ്ട് എന്ന് കഴിഞ്ഞപ്പോഴ് അവിടെ അവിടെ ചികിത്സിക്കുന്ന ഒരാള് പറയാണ് ഷുഗർ മാറാൻ വേണ്ടിട്ട്. ഞാനിപ്പോ മറന്നുപോയി, അയാൾ എന്നോട് പറഞ്ഞ് ഈ വിരലേലിട്ടിട്ട് ഒരു പ്രത്യേകമായി ഇങ്ങനെ തടകല ദിവസവും ഷുഗർ മാറിക്കിട്ടു. ഞാൻ അപ്പൊ അത് കാണാതെ പഠിച്ചോണ്ട് വന്നിട്ട് ഞാൻ പലരും അബുൽ ഹുസൈൻ ഹുസൈനോട് ഞാൻ പറഞ്ഞായിരുന്നു അത്. ഇങ്ങനെ ഇങ്ങനെ തിരുമ്മലായി വരുന്നത്.